ലഹരി മാഫിയക്കെതിരെ പോരാട്ടം മുതൽ നഗര സൗന്ദര്യവൽക്കരണം വരെ ചർച്ചയാക്കി കണ്ണൂർ കോർപ്പറേഷനിൽ കുട്ടികളുടെ കൗൺസിൽ ആസാദിക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായാണ് മോക്ക് കൗൺസിൽ ചേർന്നത് കോർപ്പറേഷൻ ശ്രദ്ധ കൊടുക്കേണ്ട പല കാര്യങ്ങളും കുട്ടികൾ കൗൺസിലിന് മുൻപാകെ എത്തിച്ചതായി മേയർ അഡ്വക്കേറ്റ് ടിഒ മോഹനന്റെ സാക്ഷ്യപത്രം പതിവ് ബഹളങ്ങളില്ല പകരം ആരോഗ്യകരമായ ചർച്ചകൾ മാത്രം കണ്ണൂർ കോർപ്പറേഷനിൽ കുട്ടികളുടെ മോക്ക് കൗൺസിൽ ചർച്ചകളുടെ വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമായി കൗൺസിൽ അജണ്ടയിലേക്ക് കടക്കും മുമ്പ് പ്രമേയമായിരുന്നു ലഹരി മാഫിയക്കെതിരായ പ്രമേയം ഒറ്റക്കെട്ടായി കൗൺസിൽ പാസാക്കി പിന്നീട് അജണ്ടയിലേക്ക് പൊതുവിഷയങ്ങളിൽ കൗൺസിലർമാരുടെ ചോദ്യവും മേയറുടെ മറുപടിയും പള്ളിക്കുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എം കാർത്തിക് ആയിരുന്നു മേയറുടെ കസേരയിൽ ഡെപ്യൂട്ടി മേയറായി എളയാവൂർ CHM ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി ഷിഫ നൂറിനും ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടിയാണ് മേയറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അൻപത്തിയഞ്ച് കൗൺസിലർമാരെ പ്രതിനിധീകരിച്ച് നഗരത്തിലെ മിക്ക സ്കൂളുകളിൽ നിന്നും കുട്ടികൾ എത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ഉണ്ടായിരുന്നു സിറ്റി ഹയർ സെക്കൻഡറിയിലെ വി യൂസഫ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി GHS ചേലോറയിലെ KP ഋഷിക ക്ഷേമകാര്യത്തിന്റെയും വി യൂനുസ് ആരോഗ്യകാര്യത്തിന്റെയും GHS പുഴാദിയിലെ സാലിഹ് ബിലാൽ നഗരാസൂത്രണത്തിന്റെയും GHS പള്ളിക്കുന്നിലെ സന അബ്ദുൾ സലാം നികുതി അപ്പീലിന്റെയും GHS ചേലോറയിലെ TV തമീം വിദ്യാഭ്യാസ കായിക ക്ഷേമത്തിന്റെയും സെന്റ് തെരേസസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇ ഋതിക പൊതുമരാമത്തിന്റെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായി കൗൺസിലർ ഉണ്ടായിരുന്നു കുട്ടികൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചതെന്നും കോർപ്പറേഷന്റെ ശ്രദ്ധയിൽ എത്തിക്കേണ്ട പല കാര്യങ്ങളും കുട്ടികൾ ചോദ്യമായി ഉന്നയിച്ചുവെന്നും മേയർ അഡ്വക്കേറ്റ് ടിഒ മോഹനൻ പറഞ്ഞു ചെറിയ രൂപത്തിൽ മാത്രമാണ് അതിൻ്റെ ഒരു പരിശീലനമൊക്കെ നടന്നത് എങ്കിൽ പോലും വളരെ നന്നായി ഏറ്റവും മാതൃകാപരമായി പക്ഷേ നമ്മളെ സാധാരണഗതിയിലെ കൗൺസിലിനെ വെല്ലുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങളും അതിനുള്ള മറുപടിയും ഒക്കെ കുട്ടികൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് പ്രതീക്ഷ നശിക്കേണ്ട ഒരു കാര്യവുമില്ല എല്ലാവരും തന്നെ ജനാധിപത്യത്തെക്കുറിച്ച് കൃത്യമായ അവബോധമുള്ളവരാണ് അതിലുപരിയായി ഈ സഭാ നടപടികൾ എങ്ങനെ പലരും സിനിമയിൽ കണ്ടിട്ടുള്ള അനുഭവം അറിയുമൊക്കെയാണുള്ളത് അതുപോലെ തന്നെയാണ് അസംബ്ലി പാർലമെൻറ്റ് ഈ സംവിധാനത്തെ പോലെയാണ് പലരും കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തെ കാണാറ് അപ്പം നമുക്ക് പാർലമെൻറ്റായാലും അസംബ്ലി ആയാലും അതൊക്കെ നിയമനിർമ്മാണ സഭകളാണ് ഇപ്പോൾ കോർപ്പറേഷൻ കൗൺസിലിനകത്ത് നമുക്ക് ചർച്ച എന്തൊക്കെയാണ് അതാണ് ഏറ്റവും താഴെത്തട്ടിൽ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ അവിടെയാണ് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇവർ ചോദ്യങ്ങളായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ആ ചോദ്യങ്ങളൊക്കെ തന്നെ ആൻസർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഏതായാലും അതൊക്കെ തന്നെ ചില ചോദ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കോർപ്പറേഷൻ കൗൺസിലിനകത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ചോദ്യങ്ങൾ പോലും കുട്ടികളുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് അതൊക്കെ തന്നെ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത് കോർപ്പറേഷൻ കൗൺസിൽ നിയന്ത്രിക്കുക എന്നത് ഏറെ ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്നും എല്ലാം പഠിച്ച് കൃത്യതയോടെ മറുപടി നൽകുക എന്നത് ശ്രമകരമായിരുന്നുവെന്നും മേയറായിരുന്ന എം കാർത്തിക് പറഞ്ഞു അങ്ങനെ വളരെ നെർവസ് ആയിരുന്നു ഞാൻ വളരെ കുറച്ച് പേടിച്ചിട്ട് ഉണക്കി ഉണ്ടായിരുന്നു പിന്നെ പരിപാടി തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ കുറച്ച് ഒരു ഇതിനോട് ഒരു ഇതായി ഈ സാറ് എല്ലാ ദിവസവും ഇവിടെ ഇരിക്കുവാണല്ലോ അപ്പോൾ ഞാൻ ഇതോർത്ത് എനിക്ക് ഭയങ്കര ഇത് ചെയ്യാം അപ്പോൾ ഇപ്പം നമുക്കൊരു ഐഡിയ കിട്ടി ഇപ്പോൾ ഇത്രയും കാലം നമുക്കൊരു അങ്ങനെ വെറുതെ ഇരിക്കുന്ന ആയിരിക്കുന്നു നമുക്കൊരു ഐഡിയ കിട്ടി നമുക്ക് എന്താണ് ചെയ്യേണ്ട ഒരു ഊർജ്ജം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡ്രൈവ് നമ്മൾ ഉപയോഗിച്ച് നമ്മുടെ സ്കൂളിൽ തന്നെ എല്ലാ വിദ്യാലയങ്ങളിലും പ്രചരിപ്പിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുമെന്ന് പറയാം വലിയ ഊർജ്ജമാണ് ഈ കൗൺസിൽ തങ്ങൾക്ക് നൽകിയതെന്ന് ഡെപ്യൂട്ടി മേയറുടെ കസേരയിൽ ഉണ്ടായിരുന്ന ഷിഫ നൗറിനും പറഞ്ഞു അപ്പോൾ വളരെ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു ഒരു മോക്ക് കോർപ്പറേഷൻ എന്ന രീതിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഭാവിയിലേക്കുള്ളൊരു വലിയൊരു ചവിട്ടുപടിയായിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത് എവിടെ എത്തിയാലും ഒരു നേതൃത്വ പാഠം നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു യോഗത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എനിക്കൊരു സിവിൽ സർവൻ്റ് ആകാനാണ് ആഗ്രഹം അപ്പോൾ ഭാവിയിലൊരു കൗൺസിലർ ആയാൽ കുഴപ്പമൊന്നുമില്ല എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട് മനസ്സിൽ നമ്മുടെ ജനാധിപത്യത്തിന്റെ ഭാവി ശോഭനമാണെന്നതിന്റെ തെളിവാണ് ഈ മോക്ക് കൗൺസിൽ എന്ന് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂരും വ്യക്തമാക്കി കണ്ണൂരിലെ ജനത ചിന്തിക്കുന്നത് പുതിയ തലമുറ ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതിൻ്റെ വലിയ ദൃഷ്ടാന്തമാണ് ഇവിടെ ഉയർന്നു വന്ന ചോദ്യങ്ങളും ആ ചോദ്യങ്ങൾ നമ്മളും ഗൗരവപൂർവ്വം എടുക്കുകയാണ് കോർപ്പറേഷനും അത് ഗൗരവപൂർവ്വം എടുക്കും തീർച്ചയായും വളരെ എന്താ പറയേണ്ടത് സ്പോണ്ടേനിയസ് ആയാണ് കുട്ടികളുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് അത് ഒരു നൈസർഗികമായ ഒരു വാസനയുള്ളവരാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് മേയറായി നിന്നാളും ഇതാ എൻ്റെ അടുത്തിരിക്കുന്ന ഡെപ്യൂട്ടി മേയറായി പ്രവർത്തിച്ച കുട്ടിയെല്ലാം
ഓരോ നിമിഷവും അവർ സത്യം പറഞ്ഞാൽ ജീവിക്കുകയാണ്. ഇപ്പോൾ രാഷ്ട്രീയം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഈ 75-ാം സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ ഒരിക്കൽ കൂടി അരക്കിട്ട് ഉറപ്പിക്കാൻ നമുക്ക് സാധിച്ചിരുന്നു. ഡെപ്യൂട്ടി മേയർ ഷബീന ടീച്ചർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ എന്നിവരും മോക്ക് കൗൺസിൽ വീക്ഷിക്കുന്നതിനായി എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.